ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ സമരം ശക്തമാക്കാൻ തന്നെയാണ് CPM തീരുമാനം. രാജ്ഭവന് മുന്നിൽ കുടിൽ കെട്ടി അനിശ്ചിതകാല സമരം നടത്തുമെന്നാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറയുന്നത്. ബില്ലിനെ എതിർക്കുന്ന ഡീൻ കുര്യാക്കോസ് MP VD സതീഷിനെ തള്ളിപ്പറയണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ ശക്തമായ സമരവുമായി മുമ്പോട്ടു പോകുന്നതിനൊപ്പം ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ രൂക്ഷ വിമർശനമാണ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉന്നയിക്കുന്നത്. ഗവർണർക്ക് പിന്തുണ നൽകുന്നത് 4 വിഭാഗമാണ്. 1, ഡീൻ കുര്യാക്കോസ്, MPയുടെ BT പ്രവർത്തിക്കുന്ന മർച്ചന്റ് അസോസിയേഷനിലെ ചിലർ, ഒപ്പം RSS. ബില്ലിനെ എതിർക്കുന്ന ഡീൻ കുര്യാക്കോസ് VD സതീശൻ അടക്കമുള്ളവരെ തള്ളിപ്പറയണമെന്നും CV വർഗീസ് പറഞ്ഞു. BJPയിൽ ഒരു വിഭാഗമാണ്, UDFനകത്തൊരു വിഭാഗമാണ്, മർച്ചന്റ് അസോസിയേഷൻ ഫിന്നിൽ വിഭാഗമാണ്. അത് ഡീൻ കുര്യാക്കോസിന്റെ ബിനാമികളാണ്. ഡീൻ കുര്യാക്കോസ് പറയണമല്ലോ, ഒന്നെങ്കിൽ അദ്ദേഹം VD സതീശനെ തള്ളിപ്പറയണം. ബില്ലിനെ എതിർക്കുന്നതിന് പിന്നിൽ പരിസ്ഥിതി സംഘടനകളാണ്. പരിസ്ഥിതി സംഘടനകളുടെ പിന്തുണയോടെ ഇടുക്കിയെ വനമാക്കി മാറ്റാൻ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുവെന്നും വർഗീസ്. ഗാർഗിൽ ഫൗണ്ടേഷൻ ഫണ്ട് ആർക്കെ കൊടുത്തേ? PT തോമസിന്റെ ഫൗണ്ടേഷൻ അല്ലേ ഗാർഗിൽ ഫണ്ട് കൊടുത്തിട്ടുള്ളത്? ഇപ്പൊ കേടതി നടക്കുന്ന കേസിനകത്ത് ഉത്തരവാദികളാരാ? അവരല്ലേ. അരിക്കൊമ്മനെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വന്നില്ലേ? കഴിഞ്ഞ ദിവസം ഒരു ഏലത്തോട്ടം തൊഴിലാളി ചവിട്ടിക്കൊന്നല്ലോ. ഏതെങ്കിലും ഒരു പരിസ്ഥിതി സംഘടന അതിന് വേണ്ടി നിലപാട് സ്വീകരിച്ച് സംസാരിച്ചോ? അപ്പോൾ ഇടുക്കി ജില്ലയെ ഒരു വനഭാക്കി എടുക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ പരിസ്ഥിതി സംഘടനകൾ ഉൾപ്പെടെ അവരുടെ പിന്തുണയോടുകൂടിയുണ്ട്. അത് വളരെ കൃത്യമാണ്. വിമർശനത്തിനൊപ്പം ഡീൻ കുര്യാക്കോസിനെതിരെ അഴിമതി ആരോപണവും CV വർഗീസ് ഉന്നയിച്ചു. MP ഇക്കാര്യത്തിൽ നല്ല കച്ചവടക്കാരനാണ്. മരണപ്പെട്ടവരുടെ ആത്മാവ് മറ്റു ചിലരിലേക്ക് ആവാഹിക്കപ്പെടും. ഒരു ആവാഹനത്തിൻ്റെ രൂപമാണ് ഡീൻ കുര്യാക്കോസെന്നും CV വർഗീസ്. MP ഇക്കാര്യത്തിൽ നല്ല കച്ചവടക്കാരനാണല്ലോ, അതിനൊരു തർക്കവും വേണ്ട. MP നല്ല സുന്ദരമായ കച്ചവടക്കാരനാണല്ലോ. കഴിഞ്ഞ 5 ഇപ്പോഴാണല്ലോ അദ്ദേഹം ഇതിനു വേണ്ടിയാണോ നിൽക്കുന്നത്? അദ്ദേഹത്തിന് ജനതയോട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നിലപാട് വേണ്ടേ? മരിച്ചുപോയ ഒരാളിനെ സംബന്ധിച്ചാണെന്നും പറയുന്നില്ല. ചിലരുടെ ആത്മാവുകൾ, മരണപ്പെടുന്ന ആത്മാവ് മറ്റു ചിലരേക്ക് ആവാഹിക്കുന്ന പറയുന്നത്, അങ്ങനെ ഒരു ആവാഹത്തിൻ്റെ രൂപമാണ് ഡീൻ കുര്യാക്കോസ്. അതിന് തർക്കമൊന്നും വേണ്ട. അതേസമയം നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ സമരം ശക്തമാക്കാനാണ് CPIM തീരുമാനം. ഇതിന്റെ ഭാഗമായി രാജ്ഭവന് മുന്നിൽ കുടിൽ കെട്ടി അനിശ്ചിതകാല സമരം ആരംഭിക്കും. നിയമപരമായ സാധ്യത പരിശോധിച്ച് സുപ്രീംകോടതിയെയും സമീപിക്കും. ഒന്നുകിൽ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കണം, ഇല്ലെങ്കിൽ മടക്കി അയക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സമാധാനപരമായി മുമ്പോട്ടു പോകുവാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പാണ് CPIM ജില്ലാ നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ UDFനും ഡീൻ കുര്യാക്കോസിനുമെതിരെയുള്ള രാഷ്ട്രീയ ആയുധം കൂടിയാക്കി മാറ്റുകയാണ് ഇടുക്കിയിൽ ഇടതുപക്ഷം ഭൂനിയമ ഭേദഗതി ബില്ല്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി. സന്ദീപ് രാജാക്കാടുണ്ട് വിവരങ്ങൾ നൽകാൻ. സന്ദീപ്, ഗവർണർക്കെതിരായ പ്രതിഷേധം, അത് ഏത് രീതിയിലേക്കാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ CPMന്റെ തീരുമാനം? സമരം ശക്തമാക്കാൻ തന്നെയാണോ? സമരം ഏതൊക്കെ രീതിയിൽ നടത്താനാണ് തീരുമാനം? ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് നിമേഷ്. ഈ വിഷയത്തിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുക എന്നത് തന്നെയാണ് CPMന്റെ നിലപാട്. അത് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് CPIM. രാജ്ഭവന് മുന്നിൽ ഏറ്റവും ഒടുവിൽ സംഘടിപ്പിച്ച സമരത്തിൽ തന്നെ MM മണി വ്യക്തമാക്കിയിരുന്നു, ഈ സമരം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഗവർണർ നിലപാട് തിരുത്താതെ സമരം അവസാനിപ്പിച്ച് പിന്മാറുകയില്ല. തങ്ങൾക്ക് ഈ സമരം വിജയത്തിലെത്തിക്കാതെ അവസാനിപ്പിക്കുവാൻ കഴിയില്ല എന്ന സമരപ്രഖ്യാപനം അവിടെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ CPIM നേതൃത്വത്തിൽ ശക്തമായ സമരത്തിലേക്ക് വീണ്ടും നീങ്ങുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് രാജ്ഭവന് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. CPM അത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ വളരെ പ്രധാനമായി കാണേണ്ടത് അനിശ്ചിതകാല സമരമാണ് ആരംഭിക്കുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള ഓരോ ലോക്കൽ കമ്മിറ്റികളും ഓരോ ദിവസം ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിക്കുക. 100 കണക്കിന് ആളുകളെ ഓരോ ലോക്കൽ കമ്മിറ്റി അതിർത്തിയിൽ നിന്നും ചുമതല നൽകി 100 കണക്കിന് ആളുകളെ രാപ്പകൽ സമരത്തിലേക്ക്, കുടിൽ കെട്ടിയുള്ള സമരത്തിലേക്ക് എത്തിച്ച് അനിശ്ചിതകാല സമരം തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നിയമോപദേശം തേടിയിരിക്കുകയാണ് CPIM. ഗവർണർക്കെതിരെ ഈ ബില്ലിൽ ഒപ്പിടാത്ത നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള നിയമ പോരാട്ടം കൂടി തുടരുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിയമോപദേശം തേടിയിരിക്കുന്നത്. ഇത് ലഭിക്കുന്നതിനനുസരിച്ച് സുപ്രീം കോടതിയിലേക്ക് കൂടി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഇടുക്കിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക, അത് രാജ്ഭവന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ രൂക്ഷ വിമർശനമാണ് ഈ കോൺഗ്രസിനെതിരെയും ഇടുക്കി ഒപ്പിടാത്ത ഗവർണർക്കെതിരെ സമരം ശക്തമാക്കാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. വിവരങ്ങളാണ് സന്ദീപ് രാജാക്കാട് നൽകിയത്.